തൃശൂരിൽ ബി ജെ പിക്ക് വോട്ട് മറിച്ചതിനെ തുടർന്ന് കോൺഗ്രസിലുണ്ടായ പൊട്ടിത്തെറികൾ കൂടുതൽ സംഘർഷഭരിതമായി മുന്നോട്ട് നീങ്ങുകയാണ്. ഇന്ന് വി കെ ശ്രീകണ്ഠൻ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഡി സി സിയുടെ പുതിയ പ്രസിഡൻ്റായി ശ്രീകണ്ഠൻ അധികാരമേൽക്കുകയാണ്. ഇന്ന് അധികാരമേറ്റപ്പോഴും സംഭവിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയല്ല ചെയ്തിരിക്കുന്നത്. വലിയ തോതിലുള്ള പ്രതിസന്ധി കോൺഗ്രസിനെ അലട്ടുന്നു എന്ന് പറഞ്ഞാൽ കെ മുരളീധരൻ്റെ തോൽവിയെ തുടർന്നുണ്ടായ അവിടെ രൂപപ്പെട്ട കലുഷിതാവസ്ഥ കൂടുതൽ സങ്കീർണമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതായത്, അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പരിഹാരം തേടി വലിയ തോതിലുള്ള ശ്രമങ്ങൾ ശ്രീകണ്ഠൻ്റെ നേതൃത്വത്തിലടക്കം കെ പി സി സി ശ്രീകണ്ഠനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുവാൻ ശ്രമിച്ചുവെങ്കിലും വലിയ തോതിൽ വിജയിച്ചിട്ടില്ല. കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതിനെ തുടർന്ന് ഡി സി സി പ്രസിഡൻറ്റിനെ എല്ലാം നിർബന്ധിച്ച് രാജിവെപ്പിക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായി. എന്നാൽ ഇതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നില്ല എന്നാണ് പുതുതായി പുറത്തു വരുന്ന വിവരങ്ങൾ നമ്മളോട് സൂചിപ്പിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്കാണ് ശ്രീകണ്ഠൻ അധികാരം ഏറ്റെടുത്തത്. അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് 3 ബ്ലോക്ക് പ്രസിഡന്റുമാരുടെയും ജില്ലയിലെ കെ പി സി സി ഭാരവാഹികളുടെയും യോഗം വിളിച്ചിട്ടുണ്ട്. കൂട്ടത്തിലും കൂട്ടക്കരച്ചിലും അരങ്ങേറിയ ഡി സി സി ഓഫീസിൽ ഇരുവിഭാഗം നേതാക്കളും സംഘടിച്ചെത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന ആശങ്കയും നിലവിലുണ്ട്. അതായത്, പ്രദേശത്തെ കഴിഞ്ഞ ദിവസം ഡി സി സി ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരെ മർദ്ദിച്ചത് വലിയ തോതിൽ വാർത്തയായിരുന്നു. കെ മുരളീധരനെ അനുകൂലിച്ച് ഒറ്റയായും തെറ്റയായും എല്ലാം വിവിധ തരത്തിലുള്ള പ്രചാരണങ്ങളും മറ്റും നടന്നു വരുന്നതിനിടയിലാണ് വീണ്ടും പുതിയ ഡി സി സി പ്രസിഡൻ്റ് സ്ഥാനം കൈവരുന്നതും അതോടൊപ്പം തന്നെ പ്രശ്നപരിഹാരത്തിനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നതും. എന്നാൽ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഇനിയും അയവ് വന്നിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പോസ്റ്റർ പ്രചാരണ നിർബാധം തുടരുകയാണ്. കെ സി വേണുഗോപാലിൻ്റെ പിന്തുണയിലാണ് ടി എൻ പ്രതാപൻ, അനിലക്കര, ജോസ് വള്ളൂർ എന്നിവരുടെ കൈവിട്ട കളി ആരംഭിച്ചതെങ്കിലും ഇപ്പോൾ പിടിച്ചു നിൽക്കാനാകാത്ത അവസ്ഥയിലാണെന്ന് കോൺഗ്രസ്സുകാർ തന്നെ ഉള്ളടക്കം പറയുന്നുണ്ട്. അതായത്, കെ സി വേണുഗോപാലിൻ്റെ പൂർണ്ണമായ പിന്തുണ അനിലക്കരയ്ക്ക് മുൻപേ മുതൽ ഉണ്ടായിരുന്നു. ഈ അനിലക്കരയെല്ലാം ഇത്തരത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള തരത്തിലുള്ള നീക്കങ്ങളാണ്, ചർച്ചകളാണ് അവിടെ നടന്നു വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുപ്പിയിൽ നിന്ന് തുറന്നുവിട്ട ഭൂതത്തെ തിരിച്ചു കയറ്റാനാകാതെ പെടാപ്പാട് വിടുന്ന കോൺഗ്രസ് നേതൃത്വത്തെയാണ് നമ്മൾ തൃശ്ശൂരിൽ കാണുന്നത്. ഇന്ന് മുരളീധരൻ ഇപ്പോൾ ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. മുരളീധരൻ തൃശ്ശൂരിലേക്ക് തിരിച്ചെത്തുന്നതോടെ കൂടുതൽ കലുഷിതമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് തന്നെയാണ് തൃശ്ശൂരിൽ നിന്നുള്ള നമ്മുടെ കോൺഗ്രസിൻ്റെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ നമുക്ക് വിവരം നൽകുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂരിൽ കോൺഗ്രസിന് വീഴ്ചകൾ സംഭവിച്ചുവെന്ന് ആവർത്തിച്ച് കെ മുരളീധരൻ പറയുന്നുണ്ട്. അതായത്, വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചു എന്ന് കെ മുരളീധരൻ പറയുമ്പോഴും ഈ തെറ്റിൽ നിന്ന് ആർക്കും പുറത്തു കിടക്കാനാവാത്ത വിധം വരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കുന്നു. മൂന്നാം സ്ഥാനത്തേക്ക് മുരളിയെ തള്ളുകയും അഥവാ കരുണാകരൻ്റെ മകനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിൻ്റെ ചില ആളുകൾ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഏതായാലും പഴയ വീഞ്ഞും പുതിയ കുപ്പിയിലാക്കിയതുകൊണ്ടൊന്നും കോൺഗ്രസ് ശുദ്ധമാകാൻ പോകുന്നില്ല, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മറ്റ് മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നമ്മൾക്ക് നൽകുന്ന വിവരം. തൃശ്ശൂരിൽ വലിയ തോതിലുള്ള കുടിപ്പകയും അതോടൊപ്പം തന്നെ ഗ്രൂപ്പിസത്തിൻ്റെ പേരിൽ പലരും കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പരമോന്നതയിൽ എത്തി നിൽക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്.